കേരളയിൽ ഏറ്റെടുക്കുന്ന സ്ഥലം വെച്ച് ലോൺ എടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സർവേയുടെ പേരിൽ ആര് കല്ലിട്ടാലും പിഴുതെറിയും. സർവേക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള കോടതി വിധി സാങ്കേതികം മാത്രമാണെന്നും കേരളത്തെ കെട്ടിയടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇവരിപ്പോ ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് കേരളത്തെ പണയപ്പെടുത്തി, ഈ സ്ഥലം പണയപ്പെടുത്തി ജൈക്കയിൽ നിന്നും ലോൺ വാങ്ങിക്കാനും അതുവഴി അഴിമതിയുടെ വാതിൽ തുറക്കാനുമുള്ള നടപടിയാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്ക് ഏറ്റവും സ്പീഡ് അതിനാണ് സ്ഥലം എടുക്കുക, സ്ഥലം എടുത്തിട്ട് അത് പണയപ്പെടുത്തുക. കേരളത്തെ പണയപ്പെടുത്തുന്നതിന് തുല്യമാണ്. ആ സ്ഥലം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ, പണയപ്പെടുത്തിയാൽ മാത്രമേ ജൈക്കയിൽ നിന്നുള്ള ലോൺ കിട്ടാൻ പോകുന്നു. അത് വലിയ അഴിമതിയാണ്. ജൈക്കയുടെ ലോണ് കണ്ടീഷണൽ ലോണാണ്. ഈ സാമഗ്രികൾ മുഴുവൻ അവിടെ ഒന്ന് വാങ്ങിക്കണമെന്നുള്ള നിബന്ധനയോടുകൂടിയാണ്, ചരടുകളോടുകൂടിയാണ്. ആ ചരടിൽ കേരളത്തെ കെട്ടിത്തൂക്കാൻ പോവാണ് സർക്കാർ. പണ്ട് കാണാ ചരടുകളുള്ള ലോൺ ഞങ്ങൾ വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ ജൈക്കയുടെ കാണാ ചരടിൽ കേരളത്തെ കെട്ടിത്തൂക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ധൃതി പിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ലൊക്കേഷൻ സർവേ നടത്താതെ, ജിയോളജിക്കൽ സ്റ്റഡി നടത്താതെ, പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ, സാമൂഹികാഘാത പഠനം നടത്താതെ, അലൈൻമെന്റ് തയ്യാറാക്കാതെ, എസ്റ്റിമേറ്റ് ഇല്ലാതെ, പ്രകൃതി വിഭവങ്ങൾ എവിടെ നിന്ന് കിട്ടും എന്ന് പോലും അറിയാതെ അബദ്ധ പഞ്ചാംഗം മാത്രമായിട്ടുള്ള ഈ ഡി പി ആർ വെച്ചുകൊണ്ട് ഈ സ്ഥലം ഏറ്റെടുത്ത് ലോൺ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതി പിന്നെയാണ്. പദ്ധതിയെക്കുറിച്ച് ഇവർക്ക് ഒരു ആശങ്കയില്ല, പദ്ധതിയെക്കുറിച്ച് ഒരു കൺസേണും ഇല്ല. പദ്ധതിയല്ല പ്രശ്നം, ലോണാണ് പ്രശ്നം. കാരണം ലോണുമായി ബന്ധപ്പെട്ടിട്ടാണ് കോടികളുടെ അഴിമതി നടക്കാൻ പോകുന്നത്. പിന്നെ അതിന്റെ പുറകെ ഒന്നൊന്നായി കൺസൾട്ടൻസികളെ നിയമിച്ചുകൊണ്ടുള്ള പരിപാടി. ഒരു കാരണവശാലും ഞങ്ങൾ കേരളത്തിൽ ഇത് അനുവദിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, എന്ത് തടസ്സം ഉണ്ടായാലും ഇത് നടപ്പാക്കുന്നു. പിന്നെന്തിനാണ് സാമൂഹികാഘാത പഠനം നടത്തുന്നത്? സാമൂഹികാഘാത പഠനം റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ടിന്റെ സെക്ഷൻ 4 മുതൽ 10 വരെയുള്ള വകുപ്പുകൾ പറയുന്നതാണ്. അത് ഗവൺമെന്റിന് റിജക്ട് ചെയ്യാം. സാമൂഹികാഘാതം താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണെങ്കിൽ ഗവൺമെന്റിന് റിജക്ട് ചെയ്യാം. അപ്പൊ ഈ പഠനം നടത്തിയാൽ മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പഠനം നടത്തുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, എന്ത് സംഭവിച്ചാലും പദ്ധതി നടപ്പാക്കും. അപ്പൊ സാമൂഹികാഘാത പഠനം നടത്തുന്നത് പ്രഹസനമാണ്, ജനങ്ങളെ കബളിപ്പിക്കലാണ്. സർവസന്നാഹങ്ങളായിട്ട് വന്നാലും ഞങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി, ജനങ്ങളോടൊപ്പം നിന്ന് കേരളത്തെ മുഴുവൻ ഇരകളാക്കി മാറ്റുന്ന, ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇരകളാക്കി മാറ്റുന്ന ഈ പദ്ധതിയെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. ചെറുവിരൽ അനക്കാൻ സമ്മതിക്കില്ല. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. ഞങ്ങൾ സാധാരണ There's only one you, so go on, be an original. Wear that outfit. Wear that color. Walk the cow walk. Talk the German talk. Find your voice and then make sure that you're heard loud and clear. Make a statement, jewelry by Clarice.